എല്ലാവർക്കും നമസ്കാരം. റിക്കി ജോബിൻ്റെ ഈ എപ്പിസോഡിൽ അസിസ്റ്റൻ്റ് റിഗ് ഇലക്ട്രീഷ്യൻ എന്ന ജോബ് പോസ്റ്റിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ എന്ന ജോബ് പോസ്റ്റിൽ ഏറ്റവും അധികം വാല്യൂ ഉള്ള ഡിമാൻഡ് എന്ന് പറയുമ്പോൾ വളരെയധികം വേക്കൻസി ഉണ്ട് എന്നല്ല അർത്ഥമാക്കുന്നത്. എല്ലാ ഇലക്ട്രീഷ്യന്മാരും ആഗ്രഹിക്കുന്ന ഒരു ജോബ് പോസ്റ്റാണ് അസിസ്റ്റൻ്റ് റിഗ് ഇലക്ട്രീഷ്യൻ. അതായത് ഈ ജോലിയുടെ സ്വഭാവം അനുസരിച്ചും സാലറി അതുപോലെ അതിൻ്റെ സവിശേഷതകൾ അനുസരിച്ച് ഏവരും ആഗ്രഹിക്കുന്ന ഒരു ജോബ് പോസ്റ്റാണ് അസിസ്റ്റൻ്റ് റിഗ് ഇലക്ട്രീഷ്യൻ. ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ഒത്തിരി ആൾക്കാർ അസിസ്റ്റൻ്റ് റിഗ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്ന ഈ ജോബ് പോസ്റ്റ് ചെയ്തു വരുന്നുണ്ട്. ഇതെല്ലാം സാധ്യമാകുന്നത് റെക്കമെൻഡേഷനിൽ വളരെ വലിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ടാണ്. ഇത്തരം വേക്കൻസികൾ പൊതുവെ ഏജൻസി മുഖാന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. കമ്പനിയിലെ ഏതെങ്കിലും HR വകുപ്പ് മുഖാന്തരം കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം ജോബ് പൊസിഷനുകൾ നിയമിക്കപ്പെടുന്നത്. ഒരു റിഗ് സൈറ്റിൽ അസിസ്റ്റൻ്റ് റിഗ് ഇലക്ട്രീഷ്യൻ്റെ വർക്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വളരെയധികം ഭാരിച്ച വർക്കുകളൊന്നും ഒരു അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ് സത്യം. ചീഫ് ഇലക്ട്രീഷ്യൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇലക്ട്രിക്കൽ ജോബുകൾ ചെയ്യുക എന്നതാണ് ഒരു അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ജോലിയായിരിക്കാം. അതേസമയം തന്നെ വളരെ റിസ്ക്കുള്ള ഹാർഡ് വർക്കും വരാറുണ്ട്. എങ്കിലും ഒരു 75% റിസ്ക് ഇല്ലാതെ സിമ്പിളായിട്ടുള്ള ജോബ് തന്നെയാണ് കണ്ടുവരുന്നത്. അപൂർവമായി റിഗ് സൈറ്റിൽ വളരെ ഹൈറ്റിൽ എന്തെങ്കിലും മോട്ടറോ അല്ലെ കേബിളോ മാറ്റുക എന്നുള്ള ഒരു വരിച്ച വർക്കാണ് സാധാരണയായി വരുന്നത്. ഇത് വളരെ അപൂർവമായേ കാണാറുള്ളൂ. അല്ലാത്ത പക്ഷം റിഗ് സൈറ്റ് ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് മാറുമ്പോഴോ അപ്പോഴുണ്ടാകുന്ന വർക്കുകൾ, അത് കൂടുതലും കേബിൾ ഡിസ്മാൻഡലിംഗ് തന്നെയാണ്. ഡിസ്കണക്ഷൻ ഓഫ് കേബിൾസ് അത് മാനുവലി ചെയ്യുക എന്നാണ് പ്രധാനപ്പെട്ട ഒരു വർക്കെന്ന് പറയുന്നത്. അതേസമയം ചെറിയ ചെറിയ കേബിൾ ജോയിൻറ്റിങ് അതുപോലെ ജനറേറ്റർ ഓപ്പറേഷൻ ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആക്ടിവിറ്റീസാണ് ഒരു അസിസ്റ്റൻ്റ് റിഗ് ഇലക്ട്രീഷനെ സംബന്ധിച്ച് കണ്ടുവരുന്നത്. മാത്രമല്ല ഒരു ചീഫ് ഇലക്ട്രീഷ്യൻ്റെ സാന്നിധ്യത്തിലാകുമ്പോൾ വളരെ ഭാരിച്ച ചുമതലകളൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് 58 days duty 28 days വെക്കേഷൻ എന്നാണ്. ഇത്തരം ഒരു സവിശേഷത മറ്റൊരു കമ്പനിയിലോ ഒന്നും ലഭിക്കില്ല എന്നാണ് സത്യം. അതാണ് ഈ ഇലക്ട്രീഷ്യൻ എന്ന ജോബ് പൊസിഷനിൽ ഏറ്റവും ഡിമാൻഡ് എന്ന് പറയുന്നതും വാല്യൂ എന്ന് പറയുന്നതും റിഗ് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ എന്ന ജോബ് പോസ്റ്റാണ്. അസിസ്റ്റൻ്റ് റിഗ് ഇലക്ട്രീഷ്യൻ എന്ന ജോബ് പൊസിഷനിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും അത് ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് സത്യം. ഗൾഫ് കൺട്രികളിലാണ് ഏറ്റവും കൂടുതൽ റിഗ് കമ്പനികൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അതാത് ഗൾഫ് കൺട്രികളിൽ ഉള്ള ഏജൻസികളായിട്ട് ബന്ധപ്പെടുക, അത്തരം ഏജൻസികളെ കണ്ടെത്താൻ ശ്രമിക്കുക. അത്തരം ഏജൻസികളിൽ നല്ലൊരു സർവീസ് ചാർജ് കൊടുത്തുകൊണ്ടായിരിക്കാം ഇത്തരം ജോബ് വേക്കൻസികൾ നിയമിക്കപ്പെടുന്നത്.